ഹലോ ഫ്രണ്ട്സ്, കഥകൾ വഴികാട്ടികളാണ്, നമ്മുടെ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന വഴിവിളക്കുകൾ. സ്വാഗതം സ്റ്റോറി ബോർഡിലേക്ക്. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു ആഫ്രിക്കൻ നാടോടി കഥയാണ്. സെലേക്കന എന്നു പേരുള്ള ഒരു പെൺകുട്ടിയുടെ കഥ. സെലേക്കന ബോട്സ്വാനയിലാണ് ജീവിച്ചിരുന്നത്. വളരെ നല്ല ഒരു പെൺകുട്ടിയായിരുന്നു സെലേക്കന. പ്രായഭേദമന്യേ എല്ലാ ആളുകളെയും അവൾ സഹായിച്ചു പോന്നു. വീട്ടുജോലികളാകട്ടെ, വെള്ളം കോരലാകട്ടെ, നനയ്ക്കലാകട്ടെ, എന്തുമാകട്ടെ, അത് ചെയ്യാൻ സെലേക്കനയ്ക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോഴൊക്കെ ചില സമ്മാനങ്ങൾ അവൾക്കതിന് കിട്ടുമായിരുന്നു. സമ്മാനങ്ങൾ എന്ന് പറയുമ്പോൾ അത് പണത്തിന്റെ രൂപത്തിലാണെന്ന് കരുതരുത്. ചിലപ്പോൾ ഒരു ചിപ്പി, ചിലപ്പോൾ ഒരു വള, ചിലപ്പോൾ ഒരു മാല. അങ്ങനെ സെലേക്കന അംഗമായിരുന്ന ഗോത്രവർഗക്കാർക്ക് വളരെ നന്നായി മുത്തുകൾ കൊണ്ട് മാലകളും വളകളും ഒക്കെ ഉണ്ടാക്കാൻ അറിയാമായിരുന്നു. അപ്പൊ അതിലേതെങ്കിലും ഒക്കെ ആയിരിക്കും സെലേക്കനയ്ക്ക് അവർ സമ്മാനമായി കൊടുക്കാറുള്ളത്. സെലേക്കനയുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കിടയിൽ ഏറ്റവും അധികം ആഭരണങ്ങൾ സ്വന്തമായി ഉണ്ടായിരുന്നത് സെലേക്കനയ്ക്കായിരുന്നു. കാരണം സെലേക്കന ചെയ്തു കൊടുക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കും അവൾക്ക് പ്രതിഫലമായി കിട്ടിപ്പോന്നിരുന്നത് പലപ്പോഴും ഇതുപോലുള്ള ആഭരണങ്ങളായിരുന്നു. മറ്റു പെൺകുട്ടികൾക്കെല്ലാം ഇക്കാരണത്താൽ തന്നെ സെലേക്കനയോട് അസൂയയായിരുന്നു, കടുത്ത അസൂയ. സെലേക്കനയുടെ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ വെള്ളം ശേഖരിച്ചിരുന്നത് കുറച്ചകലെയുള്ള ഒരു നദിയിൽ നിന്നായിരുന്നു. ഈ നദിയിലേക്ക് ഒത്തിരി വഴിയുണ്ട്, എടുത്തുകൊണ്ട് പോരുന്ന കുടത്തിനും ഒത്തിരി ഭാരമുണ്ട്. ഇത് ചെയ്തുകൊണ്ടിരുന്നത് മുതിർന്ന പെൺകുട്ടികളായിരുന്നു. ഇവർക്കിത് ചെയ്യാൻ വളരെ ഉത്സാഹമാണ്. കാരണം ഭാരം ചുമക്കേണ്ടി വന്നാലും ദൂരം അധികം ഉണ്ടെങ്കിലും ഇവരിത് സന്തോഷത്തോടെ ചെയ്തിരുന്നതിൻ്റെ കാരണം തങ്ങളുടെ ആഭരണങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണിതല്ലോ എന്ന് കരുതിയിട്ടാണ്. സെലേക്കനയും അങ്ങനെ തന്നെ വെള്ളമെടുക്കാൻ പോകുമ്പോൾ ഈ ആഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ട് പോകും. സെലേക്കനയുടെ ആഭരണങ്ങൾ കാണുമ്പോൾ മറ്റു പെൺകുട്ടികൾക്കെല്ലാം അസൂയ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം സെലേക്കന വെള്ളം കോരാൻ വേണ്ടി പോകാൻ നിൽക്കുന്ന നേരത്ത് ആ ഗ്രാമത്തിലെ മുത്തശ്ശി പറഞ്ഞു, എനിക്കും കൂടി വെള്ളം കോരിക്കൊണ്ട് പോവാ സെലേക്കന. അപ്പൊ മുത്തശ്ശിക്ക് വെള്ളം കോരിക്കൊടുത്തതിന് ശേഷമാണ് സെലേക്കന നദീതീരത്തെത്തുന്നത്. അപ്പോഴേക്കും മറ്റെല്ലാ പെൺകുട്ടികളും അവിടെ എത്തിയിരുന്നു. അപ്പൊ സെലേക്കനയോട് അവര് പറഞ്ഞു, നീ നേരം വൈകിയല്ലോ, എന്തു പറ്റി? അപ്പോൾ സെലേക്കന പറഞ്ഞു, മുത്തശ്ശിക്ക് വെള്ളം കോരി കൊടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നേരം വൈകിയത്. നീ വരാൻ നേരം വൈകിയല്ലോ, ഞങ്ങളിവിടെ ഒരു ആചാരം അനുഷ്ഠിക്കുകയായിരുന്നു. നമ്മൾ ചെയ്യാറുണ്ടല്ലോ, ഈ വെള്ളം നൽകുന്നതിന് പകരമായി നമ്മൾ നദീദേവതയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാഴ്ചയായി സമർപ്പിക്കും. ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ ആഭരണങ്ങളും ഞങ്ങൾ നദീദേവതയ്ക്ക് സമർപ്പിച്ചു. ഇനി നീ മാത്രമേയുള്ളൂ, നീ കൂടി കൊടുക്ക്, അപ്പോഴല്ലേ ആചാരം പൂർണ്ണമാവുകയുള്ളൂ. സെലേക്കനയ്ക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. കാരണം നദീദേവതയ്ക്ക് കാണിക്ക സമർപ്പിക്കുന്നത് ഗോത്രമൂപ്പന്റെ നേതൃത്വത്തിലാണ്. ഗോത്രമൂപ്പൻ അത് വളരെ മുൻപേ തന്നെ എല്ലാവരെയും അറിയിക്കും. മാത്രവുമല്ല, കാണിക്കയായി നൽകുന്നത് മൃഗങ്ങളെയാണ്. ഇതെന്ത് ആചാരമാണെന്ന് സെലേക്കനയ്ക്ക് മനസ്സിലായില്ല. ആഭരണങ്ങളാണ് ഇവിടെ കാണിക്കയായി കൊടുത്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും സെലേക്കന സംശയിച്ചൊന്നുമില്ല. സെലേക്കനയുടെ കയ്യിലുള്ള എല്ലാ ആഭരണങ്ങളും സെലേക്കന നദിയിലേക്ക് ഒന്നൊന്നായി വലിച്ചെറിഞ്ഞു. നദീദേവതയോട് പ്രാർത്ഥിച്ചു. എല്ലാം വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ട് പിന്നിൽ നിന്നൊരു പൊട്ടിച്ചിരി. സെലേക്കന തിരിഞ്ഞു നോക്കുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാ പെൺകുട്ടികളും ആർത്തട്ടഹസിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, നിന്നെ ഞങ്ങൾ പറ്റിച്ചു, ഞങ്ങൾ ആരും ഞങ്ങളുടെ ആഭരണങ്ങൾ നദിയിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ടില്ല. നിന്റെ കയ്യിൽ ഇത്രയധികം ആഭരണങ്ങൾ ഉള്ളത് ഞങ്ങൾക്ക് സഹിച്ചില്ല, അതുകൊണ്ട് നിന്നെ പറ്റിക്കാനായി ഞങ്ങൾ ചെയ്തതാണ്. സെലേക്കനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എത്ര നാളുകൊണ്ട് കിട്ടിയതാണ് ഈ ആഭരണങ്ങളെല്ലാം, അതും വളരെ മനോഹരമായത്. സെലേക്കന കരയാൻ തുടങ്ങി. അപ്പോൾ അതിലുണ്ടായിരുന്ന പെൺകുട്ടികളുടെ നേതാവ് പറഞ്ഞു, അവൾക്കായിരുന്നു ഏറ്റവും അധികം അസൂയ. അവൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നദിയിലോട്ട് എടുത്ത് ചാടിക്കോ, ചിലപ്പോൾ നിനക്ക് കിട്ടും അടിത്തട്ടിൽ നിന്നെങ്ങാനും. സെലേക്കന ഒന്നും ചിന്തിച്ചില്ല, നദിയിലേക്ക് എടുത്ത് ചാടി. അവൾ ചെന്നു പെട്ടത് ഒരു കയത്തിലായിരുന്നു.
അവിടെ ഉണ്ട് ഒരു ശബ്ദം, വരൂ നീ എൻ്റെ കൂടെ വരൂ, നിനക്ക് ഞാൻ ആഭരണങ്ങൾ നൽകാം. ആരാണ് പറയുന്നതെന്ന് സെലേക്കനയ്ക്ക് മനസ്സിലായില്ല. പക്ഷെ സെലേക്കന ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീന്തി 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 അവൾ എത്തിയത് ഒരു ഗുഹയുടെ മുന്നിൽ. ഗുഹയുടെ അകത്തേക്ക് നീന്തി ചെന്നു. അപ്പോഴുണ്ട് അവിടെ ഒരു സ്ത്രീ, ഒരു കാലുമില്ല ഒരു കയ്യുമില്ല. ആ സ്ത്രീ അവളെ കൂട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാനാണ് നിന്നെ വിളിച്ചത്, നീ വരൂ. അങ്ങനെ സെലേക്കനയെ ആ സ്ത്രീ ഗുഹയുടെ അടുത്ത് കൊണ്ടുപോയി ഒരു മുറി കാണിച്ചു കൊടുത്തു. എനിക്ക് കുറച്ച് ഭക്ഷണം നീ തയ്യാറാക്കി തരൂ, എനിക്ക് വിശന്നിട്ട് വയ്യ. സെലേക്കന ഉടൻ തന്നെ അവിടെയുള്ള വിഭവങ്ങളെല്ലാം ഉപയോഗിച്ച് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി പാത്രങ്ങളും നീ ഒന്ന് കഴുകി തരണം. അതിനെന്താ, സെലേക്കന സന്തോഷത്തോടു കൂടി അതും ചെയ്തു. ആ സ്ത്രീ തിരിച്ചു വരുമ്പോഴേക്കും ഗുഹയും ഗുഹയുടെ മറ്റു ഭാഗങ്ങളും മുറികളും എല്ലാം അടിച്ചു തുടച്ച് സെലേക്കനെ വൃത്തിയാക്കിയിട്ടിരുന്നു. ആ സ്ത്രീക്ക് വളരെയധികം സന്തോഷമായി. ആ സ്ത്രീ പറഞ്ഞു, ഞാനാണ് ഈ നദിയുടെ രാജ്ഞി, നിന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്കത് നൽകാം. സെലേക്കനെ നോക്കിയപ്പോഴെന്താ, ആ ഗുഹയുടെ ചുമരുകൾ മുഴുവൻ രത്നങ്ങൾ പതിപ്പിച്ചിരിക്കുന്നു, പെട്ടികളിൽ നിറയെ ആഭരണങ്ങൾ. സെലേക്കൻ അതെല്ലാം നോക്കി വെറുതെ നിന്നു, ഒന്നും ചോദിച്ചില്ല. പക്ഷേ നദിയുടെ രാജ്ഞിയാകട്ടെ അവൾക്ക് കൈ നിറയെ ആഭരണങ്ങൾ കൊടുത്തു, കഴുത്തിൽ നിറയെ ആഭരണങ്ങൾ അണിയിച്ചു, അതുകൂടാതെ ഒരു സഞ്ചി നിറയെ രത്നക്കല്ലുകളും. അപ്പോൾ എന്തോ ഒരു കൊടുങ്കാറ്റിന്റെ ശബ്ദം പോലെ ഭയങ്കരമായി നദിയിലെ ഓളങ്ങളെല്ലാം അലതല്ലുന്നു. നദിയുടെ രാജ്ഞി പറഞ്ഞു, നീ വേഗം പോയിക്കോ, നദിയുടെ രാജാവ് വരുന്നുണ്ട്, നിന്നെ കണ്ടാൽ അയാൾ എന്തായാലും നിന്നെ പിടിച്ചു തിന്നും, അയാളത് ക്രൂരനാണ്, വേഗം സ്ഥലം വിടൂ. സെലേക്കന വേഗം മുകളിലേക്ക് നീന്തി. ആ നീന്തുന്നതിനിടയിൽ അവൾ ആ നദിയുടെ രാജാവിനെ കണ്ടു, ഭീകരനായൊരു മുതല. ആ മുതലയും സെലേക്കനെയും കണ്ടു. മുതല സെലേക്കനെയും പിന്തുടർന്നെങ്കിലും പിടിക്കാനായില്ല. സെലേക്കന വളരെ വേഗം നദിയുടെ തീരത്തേക്ക് നീന്തി രക്ഷപ്പെട്ടു. തീരത്തെത്തിയപ്പോഴേക്കും കഥകൾ പ്രചരിച്ചിരുന്നു. സെലേക്കന കയത്തിൽ പെട്ടുമുങ്ങിപ്പോയി. അപ്പോഴാണ് സെലേക്കന ആഭരണങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അവർക്ക് എല്ലാവർക്കും അതിശയായി, സെലേക്കനയ്ക്ക് എവിടുന്ന് കിട്ടി ഇത്രയധികം ആഭരണങ്ങൾ, അതും രത്നത്തിൻ്റെ, കുറച്ചൊന്നുമല്ല, കൈ നിറച്ച്, ദേഹം നിറച്ച്. സെലേക്കന ഉണ്ടായ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ അസൂയക്കാരിയായ പെൺകുട്ടിക്ക് തോന്നി, എന്നാൽ പിന്നെ എനിക്ക് ഞാനും ഒന്ന് പോയി കളയാം. ആ പെൺകുട്ടിയും നദിയുടെ കയത്തിലേക്ക് എടുത്തു ചാടി. നദിയുടെ രാജ്ഞിയുടെ കയ്യിലെത്തി. രാജ്ഞി ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു, വീട് വൃത്തിയാക്കാൻ പറഞ്ഞു. ഇതൊന്നും ആ പെൺകുട്ടി ചെയ്തില്ല. ആ പെൺകുട്ടി പറഞ്ഞു, സെലേക്കനയ്ക്ക് നിങ്ങൾ ആഭരണങ്ങൾ കൊടുത്തല്ലോ, ഞാൻ അത് വാങ്ങിക്കാനാണ് വന്നത്, അല്ലാതെ നിങ്ങളുടെ വീട്ടുജോലി ചെയ്യാനല്ല. ഈ രാജ്ഞി ഒന്നും മിണ്ടിയില്ല. അപ്പോഴുണ്ട് നദിയുടെ ഓളങ്ങൾ അലതല്ലുന്നു, കൊടുങ്കാറ്റിന്റെ ശബ്ദം. രാജ്ഞി പറഞ്ഞു, വേഗം രക്ഷപ്പെട്ടോ, ക്രൂരനായ മുതൽ വരുന്നുണ്ട്, അവൻ നിന്നെ പിടിച്ചു തിന്നും. പക്ഷേ പെൺകുട്ടി നീന്താൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. നിമിഷാർദ്ധത്തിനുള്ളിൽ മുതലടുത്തെത്തുകയും ആ മുതലയുടെ വായ്ക്കുള്ളിൽ അവൾ അകപ്പെടുകയും ചെയ്തു. കഥ ഇവിടെ അവസാനിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദയയ്ക്കും സഹാനുഭൂതിക്കും ലഭിക്കുന്ന സമ്മാനവും അത്യാഗ്രഹത്തിന് ലഭിക്കുന്ന സമ്മാനവും രണ്ടും രണ്ടാണ്. ഒന്ന് മറ്റുള്ളവരുടെ ഇടയിലുള്ള ബഹുമാനം, രണ്ട് ഒരിക്കലും തിരിച്ചു വരാനാകാത്ത മരണം. കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ ബ്ലെസ്ഡ്. ഈ അടുത്ത കഥയുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ, ദിസ് ഈസ് ജെറിൻ ബൈജു സൈനിങ് ഓഫ്. ബൈ ബൈ.